നിങ്ങൾക്ക് തന്നെ കുറെയൊക്കെ ഐഡിയാസ് കാണും ഇതിൻ്റെ അകത്ത് വേറെ ഒക്കെ കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു ബൗളിനകത്ത് ഒരു ഹാൻഡിൽ വന്നതേ ഉള്ളൂ. നമസ്കാരം, മാന്നാർ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡക്റ്റുകളിലൊന്നായ ബ്രോൺസ് തട്ക്കാപ്പാനെ പറ്റിയാണ്. ബ്രോൺസ് തട്ക്കാപ്പാൻ പണ്ട് കാലങ്ങളിൽ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന വാലുരുളിയുണ്ട്. ആ വാലുരുളിയാണ് നമ്മൾ ഇന്ന് ബ്രോൺസ് തട്ക്കാപ്പാനാക്കി മാറ്റിയിരിക്കുന്നത്. അപ്പം നമ്മുടെ ഈ തട്ക്കാപ്പാൻ, ഇല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വാലുരുളി, നമുക്കിത് എന്ത് ലെങ്ത് വരും ടോട്ടലി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. 35 സെൻറ്റിമീറ്റർ, അതായത് ഏകദേശം ഒരു 14 ഇഞ്ചോളമാണ് ഇതിന് ടോട്ടലായിട്ട് വരുന്നത്. ഇതിൻ്റെ ഡയ മാത്രം നമുക്കൊന്ന് നോക്കാം. 12 സെൻറ്റിമീറ്ററാണ് ഡയ, അതായത് ഏകദേശം ഒരു 4.5 ഇഞ്ചോളമാണ് ഇതിന് ഡയമീറ്റർ വരുന്നത്. ഇതിൻ്റെ ഹൈറ്റ് വരുമ്പോഴത്തേക്ക് 3.5 സെൻറ്റിമീറ്റർ, ഒരു 1.5 ഇഞ്ചോളമാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ വെയിറ്റ് കൂടി നമുക്ക് നോക്കിപ്പോൾ 700 ഗ്രാമാണ് അപ്പം ഈ ഒരു തട്ക്കാപ്പാൻ ഇല്ലെങ്കിൽ വാലുരുളിയുടെ വെയിറ്റ് വരുന്നത്. നമ്മൾ നോർമലി തട്ക്കാപ്പാൻ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഇപ്പോൾ ഈ കടുക് വറക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ താളിക്കാനോ കാര്യങ്ങൾക്കൊക്കെയാണ് നമ്മൾ നോർമലി ഉള്ള തട്ക്കാപ്പാൻ യൂസ് ചെയ്യുന്നത്. 250 ml ഇതിൻ്റെ കപ്പാസിറ്റി എന്നുള്ളത്, അത് വെച്ചിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റുമല്ലോ വലുത് വേണോ അതോ ചെറുത് വേണോ, അത് ഇത് തന്നെയൊക്കെ മതിയാണ്. നല്ല നീളമുള്ളത് കൊണ്ട് തന്നെ ചൂടൊന്നും ഇതാവത്തില്ല, ഇല്ലെങ്കിൽ അത് അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടാവത്തില്ല. ദേ ബേസൊക്കെ നല്ല ഫ്ലാറ്റാണ്, ഷേക്കിങ്ങോ ഇല്ലെങ്കിൽ വബ്ലിങ്ങോ പോലത്തെ ഉള്ള ഒരു ഇഷ്യൂവും നടക്കത്തില്ല. പിന്നെ അടുത്ത മോഡലാണ് ദേ ഇതുപോലത്തെ കുറച്ച് വലിയത്, അത് ഇത്തിരി കൂടെ കുഴിവൊക്കെ കൂടിയതാണ്. അത് വരുമ്പോഴത്തേക്ക് എന്താ ഇത്തിരിയും കൂടെ ഡീപ്പ് ആയിട്ടുള്ളതാണ്. ഇത് വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 15 ഇഞ്ചോളം ഇതിൻ്റെ നീളം വരുന്നുണ്ട്. ഇതൊരു 0.5 ലിറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്കിതിന് എത്ര ഡയ ഉണ്ടെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ഇതിന് വരുമ്പോഴത്തേക്ക് ഏകദേശം ദേ 5 ഇഞ്ച് ഡയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്നുള്ളത്. ദേ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഫുള്ള് നീളം കൂടെ നമുക്കൊന്ന് കാണിച്ചേക്കാം ഞാൻ. 15 ഇഞ്ച് ഇതേ കണ്ടില്ലേ, 15 ഇഞ്ചാണ് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള നീളം വരുന്നത്. അപ്പോൾ ഇങ്ങനെ 2 സൈസായിട്ടാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊരു വെയിറ്റൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു 1.1 kg ഒക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ ഏത് തട്ക്കാപ്പാനാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ തട്ക്കാപ്പാൻ്റെ ഡൗട്ട്സൊക്കെ നിങ്ങൾക്ക് മാറിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകാം, എന്തിനാണ് വേറെ കാര്യങ്ങൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കുറേയൊക്കെ ഐഡിയാസ് കാണും ഇതിൻ്റെ അകത്ത് തട്ക്കാപ്പ ഇത് മാത്രമല്ല വേറെയൊക്കെ കുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അങ്ങനെയൊക്കെ ഇപ്പോൾ നമുക്ക് ചെറിയ കറികളൊക്കെ ഉണ്ടാക്കണം, ഒരാൾക്ക് ഉണ്ടാക്കണം, ഒരു നേരത്തെ ചെറിയ കറിയൊക്കെ ഉണ്ടാക്കണം, നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. കാരണം ഒരു ചെറിയൊരു ബൗളിനകത്ത് ഒരു ഹാൻഡിൽ വന്നതേ ഉള്ളൂ, നിങ്ങൾക്ക് സുഖമായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ളത് ഉണ്ടാക്കാൻ പറ്റും. ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, ഇല്ലെങ്കിൽ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പറുണ്ട്, അതിൽ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്, www.maannarcraft.com, അതിൽ നിന്നോ ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് താഴെ വാട്സപ്പ് നമ്പറും കൊടുത്തിട്ട് വാട്സപ്പ് വഴിയോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. നന്ദി, നമസ്കാരം.